ബെർമുഡ്രയാങ്കിൾ നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ബെർമുഡ ട്രെയാങ്കിൾ ബെർമുഡ ഫ്ലോറിഡ പ്യൂർട്ടോറിക്കോ എന്നീ മൂന്ന് പ്രദേശങ്ങളുടെ ഉള്ളിലായി ഒരു ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്ര പ്രദേശമാണ് യു എസ് നേവിയുടെയും സയന്റിസ്റ്റുകളുടെയും വിശദീകരണത്തിൽ നിന്ന് അവിടെ അസാധാരണമായി ഒന്നുമില്ല എന്നാൽ എന്തുകൊണ്ട് ഈ പ്രദേശത്തുകൂടി പോയിട്ടുള്ള എല്ലാ കപ്പലുകളെയും ബെർമുഡ ട്രയാങ്കിൾ പ്രദേശത്തിന് മുകളിലൂടെ പറഞ്ഞ വിമാനങ്ങളെയും കാണാതെ പോയി എന്ന ചോദ്യത്തിന് ഇന്നും വിശദീകരണമില്ല അറ്റ്ലാന്റിസ് എന്ന പുരാതന നഗരം ഇന്നും ബെർമുഡ ട്രെയാങ്കിൾ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെന്നും അവിടുത്തുകാരാണ് കപ്പലുകളെയും വിമാനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നത് എന്നാണ് ഒരു കഥ എന്നാൽ ഇന്ന് നിലവിൽ സ്വീകാര്യതയുള്ളത് ഈ പ്രദേശത്ത് ഗുരുത്താകർഷണം വളരെ കൂടുതലാണെന്നും അതുമൂലം കപ്പലുകളും വിമാനങ്ങളുമെല്ലാം അപകടത്തിൽ പേടുന്നു എന്നതുമാണ് അണ്ടർ വാട്ടർ പാർക്ക് ഓസ്ട്രിയയിൽ സ്ഥിതി ചെയ്യുന്ന ഹുറ്റ്സ് വാവ് മൗണ്ടൻസിൽ ഒരു പാർക്കുണ്ട് വലിയ മലകളുടെ താഴ്വാരത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാർക്കാണ് എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് മഞ്ഞുരുങ്ങുകയും ആ വെള്ളം മൂടി ഈ പാർക്ക് പൂർണ്ണമായി വെള്ളത്തിനടിയിലാവുകയും ചെയ്യും വെള്ളത്തിന് മുകളിൽ ഐസാവുകയും ഈ പാർക്ക് വെള്ളത്തിനടിയിൽ നിലനിൽക്കുകയും ചെയ്യും ആ സമയത്ത് പല ടൂറിസ്റ്റുകളും ഓക്സിജൻ സിലിണ്ടറുകളും മറ്റും കടുപ്പിച്ച് വെള്ളത്തിനടിയിലുള്ള ഈ പാർക്കിൽ സമയം ചിലവഴിക്കാറുണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു അത്ഭുതമായി ഇതും കണക്കാക്കുന്നു പെട്രിഫയിങ് വെൽ ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക് ഷെയറിൽ പണമടച്ചാൽ മാത്രം കയറി കാണാവുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട് ന്യൂഡ് റിവറിന്റെ തീരത്താണ് ഈ പെട്രിഫയിങ് വെൽ കഥകൾ ഇങ്ങനെയാണ് പണ്ടൊരു മന്ത്രവാദിനി ശപിച്ച ഒരു പ്രദേശമാണിത് ഗുഹ പോലെയുള്ള ഒരു ഭാഗത്തിന് മുകളിൽ ഒരു വലിയ കല്ലുണ്ട് അതിലൂടെ നിരന്തരം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും ഈ കല്ലിൽ ആരെങ്കിലും തൊട്ടാൽ തൊടുന്നവനെ കല്ലാക്കി കളയും ഇത് സത്യം തന്നെയാണ് വെള്ളം ഒഴുകുന്ന ഭാഗം മുഴുവൻ ഒരു തലയോട്ടിയുടെ ആകൃതിയിൽ കല്ലായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പലരും പല വസ്തുക്കളും തൂക്കിയിടുന്നു പലതും കൊണ്ടുവന്ന് ഈ വെള്ളത്തിന് താഴെ വെക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അത് കല്ലായി മാറും അതായത് ഇവിടെ തൂക്കിയിടുന്ന തൊപ്പികളും കളിപ്പാട്ടങ്ങളും എല്ലാം കല്ലായി മാറുന്നത് ഈ വെള്ളം ഒഴുകുന്നതിലൂടെ ഈ കളിപ്പാട്ടങ്ങളുടെയും തൊപ്പികളുടെയും എല്ലാം മുകളിൽ ഒരു ധാതു നിക്ഷേപം പോലെ അടിഞ്ഞ് കല്ലുകൊണ്ട് പൊതിഞ്ഞ അവസ്ഥയിലാകും ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈ മിനറൽ കണ്ടന്റ് ആണ് ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം ഇന്നുമില്ല പ്രകൃതിയുടെ ഒരു അത്ഭുതമായി ഇതിനെ കാണാം ഈജൻ ഇന്തോനേഷ്യയിലെ ഒരു സൾഫർ മൈൻ ഖനിയാണിത് സൾഫർ കുഴിച്ചെടുക്കുന്ന ഈ ഘനി സ്ഥാപിച്ചിരിക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ സമീപത്തായിട്ടാണ് അഗ്നിപർവ്വതം ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും രാത്രിയിൽ നിയോൺ ബ്ലൂ കളറിലുള്ള ഒരു ദ്രാവകം ജലപ്രവാഹം പോലെ മലയുടെ അരികിലൂടെ തിളങ്ങിക്കൊണ്ട് ഒഴുകുന്നത് കാണുവാൻ സാധിക്കും ാവ തിളച്ചു മറിഞ്ഞ് ഒഴുകിപ്പോകുന്നത് പോലെ തന്നെ ഇരിക്കും എന്നാൽ ലാവയുടേത് ചുമപ്പും മഞ്ഞയും ചേർന്ന നിറമാണെങ്കിൽ ഇത് നീല നിറത്തിൽ തിളങ്ങിക്കൊണ്ടാണ് ഒഴുകുന്നത് സൾഫറിന്റെ സാന്നിധ്യം തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് മറ്റെവിടെയും സംഭവിക്കാത്ത വിധത്തിൽ നിയോൺ ബ്ലൂ കളറിൽ ഇവ ഇങ്ങനെ തിളങ്ങി ഒഴുകുന്നു എന്നതിന് ശാസ്ത്രീയമായി വിശദീകരണം ഇന്നുമില്ല ഇവയിൽ നിന്ന് വളരെയധികം വിഷവാതകവും പുറത്തേക്ക് വരുന്നുണ്ട് ഖനിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഖനി തൊഴിലാളികളുടെ ആരോഗ്യത്തെ ഇത് വ്യാപകമായി ബാധിക്കുന്നുമുണ്ട് ഹെസ്ഡാലൻ ലൈറ്റ്സ് നോർവേയിലെ ഒരു റൂറൽ ഏരിയയാണ് ഹെസ്ഡാലൻ മലനിരകൾ ഈ പ്രദേശത്ത് രാത്രിയിൽ ആകാശത്തോടെ വെള്ളയും മഞ്ഞയും ചുമപ്പും കലർന്ന നിറത്തിൽ ഒരു വലിയ വെട്ടം തിളങ്ങി ഒഴുകി പോകുന്നത് പോലെ കാണുവാൻ സാധിക്കും ഇതിന് ഔദ്യോഗികമായി പേരിട്ടിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ പേര് തന്നെ ചേർത്ത് ഹെസ്ഡാലൻ ലൈറ്റ്സ് എന്ന് തന്നെയാണ് ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രം നീളുന്ന ഈ ദൃശ്യം മണിക്കൂറുകളോളം നീണ്ടു നിന്ന ചരിത്രവുമുണ്ട് ആകാശത്തൂടെ പരന്നൊഴുകുന്ന വിധത്തിൽ ചിലപ്പോൾ വളരെ പെട്ടെന്നും ചിലപ്പോൾ വളരെ സാവധാനവും ഹെസ്ഡാലൻ ലൈറ്റ്സുകൾ കാണുവാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വർഷം മുതലേ ഇതിനു പുറകിലുള്ള ശാസ്ത്രീയത കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും പൂർണമായി ഇതിന് വിശദീകരണമില്ല അയോണൈസ്ഡ് ആയ അയൻ ഡെസ്റ്റുകളാണ് ഇതിന് കാരണമെന്നാണ് നിലവിലുള്ള നാമമാത്രമായ വിശദീകരണം ലേക് കാരച്ചയ് ശീതയുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആണവായുധങ്ങൾ കുന്നുകൂട്ടുന്നതിൽ മത്സരിച്ചു കൊണ്ടിരുന്നു സോവിയറ്റ് യൂണിയനിലെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാകുന്ന ഒരു പരീക്ഷണശാലയും ഫാക്ടറിയും വെസ്റ്റേൺ റഷ്യയിലെ യൂറൽ മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ബാങ്ക്സ് ഓഫ് ലേക്ക് കാരച്ചൈ എന്നാണ് കൃത്യം സ്ഥലത്തിന്റെ പേര് ഇത് ഒരു വലിയ തടാകമാണ് ഈ തടാകത്തിന്റെ തീരത്തായിരുന്നു ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന പരീക്ഷണശാലയും ഫാക്ടറിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു വലിയ അപകടമുണ്ടാവുകയും ന്യൂക്ലിയർ വേസ്റ്റ് സ്റ്റോറേജ് ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഒൻപതിനായിരം സ്ക്വയർ മൈൽ വിസ്തൃതിയിൽ റേഡിയോ ആക്റ്റീവായ കണികകളും സബ്സ്റ്റൻസും എല്ലാം അന്തരീക്ഷത്തിലുടനീളം വ്യാപിച്ചു അതോടൊപ്പം ഈ തടാകം പൂർണമായും വൻതോതിൽ റേഡിയോ ആക്റ്റീവ് കണങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞതായി അപകടം ഗുരുതരമായത് പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ തടാകം വറ്റി വരളുകയും അവിടെ ഒരു വലിയ പൊടിക്കാറ്റ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ റേഡിയോ ആക്റ്റീവായ പൊടിക്കാറ്റ് തൊള്ളായിരം സ്ക്വയർ മൈൽ പ്രദേശത്തു കൂടി വ്യാപിച്ചു ഇന്ന് ഈ പ്രദേശമാകെ ഒരു നിരോധിത സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ലേക്ക് കാരച്ചേ പ്രദേശത്ത് ഒരു മനുഷ്യൻ ഒരു മണിക്കൂർ നിന്നാൽ തന്നെ അയാൾ റേഡിയേഷൻ മൂലം മരിച്ചു പോകും എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം റേഡിയോ ആക്റ്റീവായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നതെന്ന് മനസ്സിലാവും പഴയ തടാകം നിന്ന സ്ഥലം മുഴുവൻ ഇന്ന് കോൺക്രീറ്റ് മൂടി അടച്ചിരിക്കുകയാണ് അത്രമാത്രം ഗുരുതരമാണ് ഈ പ്രദേശത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഇറ്റലിയിലെ പൈമോണ്ടെ എന്ന സ്ഥലത്ത് ഗ്രാന എന്നും കസോർസോ എന്നും പേരുള്ള രണ്ട് പട്ടണങ്ങളുടെ ഇടയിലായി ഒരു ഇരട്ട മരം നിൽപ്പുണ്ട് ഒരു വലിയ മൾബറി ട്രീയുടെ മുകളിൽ ഒരു ചെറി ട്രീയും കൂടി വളർന്നു നിൽക്കുന്നതാണിത് മൾബറി മരത്തിൽ പണ്ടെങ്ങോ വീണ പക്ഷി കാഷ്ടത്തിൽ നിന്നുമാകാം ചെറി ട്രീ വളർന്നു വന്നതെന്ന് കരുതപ്പെടുന്നു മൾബറി മരത്തിൽ നിന്നാണ് ഇത്തിൽകണ്ണി പോലെ പ്രവർത്തിച്ച് പോഷകങ്ങളും ജലവും വലിച്ചെടുത്തുകൊണ്ട് ഈ ചെറി ട്രീ വളരുന്നത് എന്നാൽ മൾബറി മരവും ചെറി മരവും തികഞ്ഞ ആരോഗ്യത്തോടെയാണ് നിലനിൽക്കുന്നത് ശാസ്ത്രീയമായി ഇത് അസാധ്യമാണ് കാരണം ചെറിയ ഇനത്തിൽപ്പെട്ട മരത്തിന് മറ്റൊരു മരത്തിനെ ആശ്രയിച്ച് ജീവിക്കുവാൻ സാധിക്കില്ല ശാസ്ത്രീയമായി വിശദീകരണമില്ലാത്തതുകൊണ്ട് ഇത് ഒരു അത്ഭുത ഇരട്ടമരമായി നിലനിൽക്കുന്നു ബോയിലിംഗ് റിവർ തിളയ്ക്കുന്ന നദി ആമസോൺ ഉൾക്കാടുകളിൽ മൈൽ നീളത്തിൽ ഒരു നദിയുടെ ഭാഗമുണ്ട് ഷനായി ടിംപിസ്ക എന്നറിയപ്പെടുന്ന ഈ നദിയിലെ വെള്ളം നിരന്തരം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ജീവി നദിയുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ പൊള്ളലേറ്റ് മരിക്കും ഇവിടെ വീണ് മരിച്ചിട്ടുള്ള മനുഷ്യരുമുണ്ട് ശാസ്ത്രീയമായി ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഭാഗം നദിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം ഈ ബോയിലിംഗ് റിവറിൽ നിന്നും തൊട്ടടുത്തുള്ള അഗ്നിപർവ്വതത്തിലേക്ക് എഴുന്നൂറ് കിലോമീറ്റർ ആണ് ദൂരം എന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ഭാഗത്ത് ചൂടുണ്ടായി നദിയിലെ വെള്ളം തിളച്ചു മറിയുന്നു എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണമില്ല ഈ നദിയിലേക്ക് ഒഴുകി വന്ന് പെട്ടുപോകുന്ന ജീവികൾ വളരെ പെട്ടെന്ന് പൂർണമായി വെന്താണ് മരിക്കുന്നത് നെവർ എൻഡിങ് ലൈറ്റ്നിങ് സ്റ്റോംസ് ഇടിമിന്നൽ ഏവർക്കും പേടിയാണ് എന്നാൽ നിലയ്ക്കാതെ ഇടിമിന്നൽ നിരന്തരം ഉണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട് വെസ്റ്റേൺ വെനസ്വേലയിലെ കാറ്ററ്റുംബോ റിവറിന്റെ ഭാഗത്താണ് ഈ സ്ഥലം നദിയുടെ ഏതാനും സമീപ പ്രദേശങ്ങളിലായി ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അറുപത് രാത്രികളിലും നിലയ്ക്കാത്ത ഇടിമിന്നലായിരിക്കും ഇവിടെ അനുഭവപ്പെടുക കുറഞ്ഞത് ഒരു ദിവസം രാത്രി പത്ത് മണിക്കൂറാണ് നിരന്തരം ഇടിവെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് ഇടിമിന്നലാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്ത് വർഷത്തിൽ ആറ് ആഴ്ചകൾ നിർത്താതെ ഇവിടെ ഇടിമിന്നലുണ്ടായി പ്രദേശത്തുള്ള യുറേനിയത്തിന്റെ സാന്നിധ്യം മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രീയമായ വിശദീകരണം എന്നാൽ ഈ വിശദീകരണം ഇന്നും പൂർണമല്ലാത്തതിനാൽ ഇത് ശാസ്ത്രീയമായി അസാധ്യവും എന്നാൽ നിലനിൽക്കുന്നതുമായ ഒരു സ്ഥലമായി കരുതപ്പെടുന്നു മിനസോഡയിൽ സ്ഥിതി ചെയ്യുന്ന ജഡ്ജ് സി ആർ മാഗ്നി സ്റ്റേറ്റ് പാർക്കിന് അവിടുത്തെ മുൻ മേയറുടെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഡെവിൾസ് കെറ്റിൽ എന്നാണ് ഈ സ്ഥലം ലോകവ്യാപകമായി അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രത്യേകത മറ്റൊന്നുമല്ല ഒരു വലിയ ജലപ്രവാഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് രണ്ടായി പിരിയുകയും ഒരു ഭാഗം വെള്ളച്ചാട്ടമായി ഒഴുകുകയും മറ്റൊരു ഭാഗം ഒരു ഗർത്തത്തിലേക്ക് വീണ് അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ് ഈ കാലത്തും ഭൂമിക്കടിയിൽ എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നതെന്ന് പൂർണമായി കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല എത്രയോ വർഷങ്ങളായി നിരന്തരം ജലപ്രവാഹം ഈ ഗർത്തത്തിലൂടെ അപ്രത്യക്ഷമാകുന്നു ഭൂമിക്കടിയിലൂടെ മറ്റൊരു നദി തീർത്ത് ഇത് ഒഴുകുകയാകാമെന്ന നിഗമനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ പാതയോ മറ്റുമൊന്നും ഇന്നും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ജലപ്രവാഹം വീഴുന്ന ഗർത്തത്തിനുള്ളിലേക്ക് ഇറങ്ങുവാൻ ശ്രമിച്ച് പലരും അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ ഗർത്തത്തിനുള്ളിൽ എന്ത് വീണാലും അതെങ്ങോട്ട് പോകുന്നു എവിടെ അപ്രത്യക്ഷമാകുന്നു എന്നതൊന്നും അറിയുവാൻ സാധിക്കില്ല